പ്രളയം വീടെടുത്തിട്ട് മൂന്നു വർഷം കഴിഞ്ഞിട്ടും ആദിവാസിയായ മണികണ്ഠനും ഭാര്യയും മൂന്ന് കുട്ടികളും കഴിയുന്നത് പ്ലാസ്റ്റിക് കൂരയിൽ കരൾ അലിയിക്കുന്ന ഈ കാഴ്ച കാണണമെങ്കിൽ മലപ്പുറം ചാലിയാർ പഞ്ചായത്തിലെ അകമ്പാടം കണ്ണാംകുണ്ടിലെ മോഡൽ ട്രൈബൽ വില്ലേജിൽ എത്തിയാൽ മതി സർക്കാർ പ്രഖ്യാപിച്ച വീടിന്റെ നിർമ്മാണം പൂർത്തിയാകാത്തതാണ് കുടുംബത്തിന് തിരിച്ചടിയായത് സ്വന്തമായി റേഷൻ കാർഡ് ഇല്ലാത്തതിനാൽ സൗജന്യ റേഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളും കുടുംബത്തിന് ലഭിക്കുന്നില്ല ഒന്നും മൂന്നും അഞ്ചും വയസ്സുള്ള മൂന്ന് കുട്ടികളും ഭാര്യയും മണികണ്ഠനും അന്തി ഉറങ്ങുന്നത് പ്ലാസ്റ്റിക് കൊണ്ട് വലിച്ചുകെട്ടിയ ഏതു നിമിഷവും നിലംപത്താവുന്ന തരത്തിലുള്ള താൽക്കാലിക കൂരയിൽ ചുറ്റും വനമായതിനാൽ ഇടജന്തുക്കളും വന്യമൃഗങ്ങളും കയറി വരുമോ എന്ന ആശങ്കയിലാണ് ഈ നിർധന കുടുംബം കിണറോ ബാത്റൂമോ മറ്റു അടിസ്ഥാന സൗകര്യങ്ങളോ ഇവർക്കില്ല പ്രാഥമിക ആവശ്യങ്ങൾക്ക് സമീപത്തെ വനം തന്നെയാണ് ഏക ആശ്രയം കോവിഡ് കാലമായതിനാൽ മണികണ്ഠന് ജോലിയുമില്ല ഇതോടെ കുടുംബം ഇപ്പോൾ കഴിയുന്നത് ഏറെ ദുരിതക്കയത്തിലും ഒരു വീട് വാടകയ്ക്കെടുത്ത് കുട്ടികളുമായി സുരക്ഷിതമായി കഴിയണമെന്ന കഴിയണമെന്നാഗ്രഹമുണ്ടെങ്കിലും അതും നടക്കാത്ത സ്ഥിതി അധികൃതരുടെ പടിവാതിലക്കൽ പലതവണ ഒരു റേഷൻ കാർഡിനായി ചെന്നിട്ടും ഫലമുണ്ടായില്ല സർക്കാർ നൽകുന്ന സൗജന്യ റേഷൻ ഉൾപ്പെടെ റേഷൻ കാർഡില്ലാത്തതിനാൽ സർക്കാർ ആനുകൂല്യവും ലഭിക്കുന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് വയലാശ്ശേരി കോളനിയിലെ മണികണ്ഠന്റെ വീട് നഷ്ടമായത് ഇതേ തുടർന്ന് മതിൽമൂല പ്ലാക്കൽചോല ചോല വൈലാശ്ശേരി കോളനികളിൽ വീടുകൾ നഷ്ടപ്പെട്ട മുപ്പത്തിനാലു കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ കണ്ണംകുണ്ടിൽ വനം വകുപ്പ് റവന്യൂ വകുപ്പിന് കൈമാറിയ ഇരുപത്തിയഞ്ച് ഏക്കറിൽ സംസ്ഥാനത്തെ ആദ്യ മോഡൽ ട്രൈബൽ വില്ലേജിനും തുടക്കമായി ജില്ലാ കളക്ടർ ചെയർമാനായ ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല ഒൻപത് വീടുകൾ ഇതിന്റെ ഭാഗമായി നിർമ്മിച്ചെങ്കിലും താക്കോൽ കൈമാറിയില്ല ദുരിതകയത്തിലാണ് ഇതോടെ മണികണ്ഠനും കുടുംബവും അപ്പോ സർക്കാർ പറഞ്ഞു കഴിഞ്ഞപ്പോ സർക്കാർ ഇതിലേക്ക് ഒന്നും ഇതായി ചെയ്തിട്ടില്ല ഒരു കൊറോണ മാറട്ടെ എന്നാണ് ഓര് പറയണത് പക്ഷെ നമ്മള് കുട്ടികളെയും കൊണ്ട് എങ്ങനെ നമ്മളിവിടെ ജീവിക്കണം പിന്നെ എന്തൊക്കെയാ നമ്മള് ഇതാണെന്നൊരു ഇതില്ല പിന്നെ ഇപ്പൊ സർക്കാർ നമ്മൾ ഈ ആദിവാസി ഇതിലാണോ നിക്കുന്നത് അപ്പൊ ഒരു അത് ആ ഒരു ഇതുകൊണ്ടാണോ നമ്മൾ ഒന്നും പറയാമെന്നും പ്രവർത്തിക്കാത്തതും കൊണ്ടാണോ ഒരു അങ്ങനെ ഒതുക്കി വെച്ചക്കണോന്നോ എന്താ നമുക്കറിയില്ല അപ്പോ ഓര് എന്തെങ്കിലും ഇതിനൊരു നടപടി എടുക്കണം അല്ലെങ്കിൽ നമുക്കതിനനുസരിച്ച് എന്തെങ്കിലും ഒരു ഒരു ഒന്നല്ല ഒരു വാടകപ്പേരേ ഒരു ചെയ്തു തരുക നമുക്കിവിടെ ഈ മക്കളെയും കൊണ്ട് പേടിച്ച് താമസിക്കാനായിരുന്നു മഴക്കാലമാണ് വരുന്നത് ഏത് ഇതിലാണെങ്കിൽ ഇപ്പറും വർഷക്കാലം വരും എന്ന് അറിയാൻ പറയാൻ കഴിയില്ല അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന ആയിരുന്ന ഇ ചന്ദ്രശേഖരൻ നേരിട്ടെത്തിയാണ് ഭൂമിയുടെ രേഖയും മറ്റു നടപടികളും കൈമാറിയത് ഓരോ കുടുംബത്തിനും അര ഏക്കർ സ്ഥലവും നൽകി വീട് നിർമ്മിക്കാൻ രണ്ടര കോടിയോളം അധികമാണ് അനുവദിച്ചത് എന്നാൽ പദ്ധതി യാഥാർത്ഥ്യമാക്കിയെങ്കിലും ഒരു തുടർ നടപടിയും ഉണ്ടായില്ലെന്ന് അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ അംഗവുമായ പി ടി ഉസ്മാൻ പറയുന്നു ഈ മുപ്പത്തിനാല് കുടുംബങ്ങൾ ഈ കോവിഡ് കാലത്ത് ഷെഡുകളിലും വാടക വീടുകളിലും ഒക്കെ ആയിട്ടാണ് താമസിച്ചുവരുന്നത് ഇനിയിപ്പോ വലിയ മഴക്കാലം വരാൻ പോവാണ് അപ്പോൾ ഷെഡിലൊക്കെ താമസിക്കുന്ന ആളുകളെ സംരക്ഷിക്കുന്നതിന്റെ ഉത്തരവാദിത്വം കൂടി ഐ ടി ഡി പി ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് നിരന്തരമായി ഐ ടി ഡി പിയിലും അതുപോലെ തന്നെ സ്ഥല എം എൽ എൻ്റെ അടുത്തും അതുപോലെ തന്നെ ജില്ലാ കലക്ടറുടെ അടുത്തും പോയിട്ട് നമ്മൾ ഈ പരാതികൾ ഇവരെ പ്രശ്നങ്ങൾ നമ്മൾ അവതരിപ്പിച്ചതാണ് ഇത് ജില്ലാ കലക്ടറുടെ ഒരു നിരുത്തരവാദപരമായ പെരുമാറ്റാണ് ഇതിന് കാരണം ജില്ലാ കലക്ടർ ഇത് താൽപ്പര്യം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീടിന്റെ പണി തീർക്കാൻ സാധിക്കും ഈ നിർമ്മിതിയുടെ ചെയർമാൻ കൂടിയാണ് ജില്ലാ കലക്ടർ ആ നിലയിൽ ജില്ലാ കലക്ടറുടെ ശ്രദ്ധ ഇതിലേക്കുണ്ടായി അടിയന്തരമായിട്ട് വീടിന്റെ പണികൾ പൂർത്തീകരിക്കുകയും പണി തീർത്ത വീടുകൾക്ക് താക്കോൽ നൽകുന്നതിനാവശ്യമായ നടപടി ജില്ലാ കലക്ടർ ഭാഗത്ത് നിന്ന് കൂടി ആവശ്യപ്പെടുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് വീട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നായിരുന്നു അന്നത്തെ ജില്ലാ കളക്ടറുടെ ഉറപ്പ് മണികണ്ഠനെ പോലെ പച്ചമണ്ണിൽ പ്ലാസ്റ്റിക് കെട്ടിയ താൽക്കാലിക ഷെഡുകളിൽ എത്രനാൾ തങ്ങൾ കഴിയണമെന്നാണ് ഈ കുടുംബങ്ങൾ ചോദിക്കുന്നത് ഇരുപത്തിയഞ്ചോളം വീടുകളാണ് ഇപ്പോഴും തറയിൽ ഒതുങ്ങി കിടക്കുന്നത് മലബാർ ടൈംസ് നിലമ്പൂർ